ഇഷാൻ കിഷനെ ഇന്ത്യൻ ടീമിൽ കൂടുതൽ മത്സരങ്ങളിൽ നമ്പർ 4 ൽ കളിപ്പിക്കണം. ഇഷാൻ കിഷനെ ഓപ്പണിംഗിൽ പരിഗണിക്കരുത്. ഇഷാൻ മികച്ച ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണ്. ഓസീസിനെതിരെയുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും ഇഷാൻ കിഷനെ തന്നെ കളിപ്പിക്കണം. ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായുള്ള സഞ്ജയ് മഞ്ജരേക്കർ. നമുക്കറിയാം ഇഷാൻ കിഷനായിരുന്നു ന്യൂസിലാൻഡിനെതിരെയുള്ള രണ്ട് ഏകദിന മത്സരങ്ങളിലും ഇന്ത്യൻ ടീമിൻ്റെ വിക്കറ്റ് കീപ്പിംഗ് കൈകാര്യം ചെയ്തത്. ആദ്യ ഏകദിന മത്സരത്തിൽ ഇഷാൻ കിഷൻ തിളങ്ങാൻ സാധിച്ചില്ല. നമ്പർ 4 ൽ ഇറങ്ങി 14 പന്തിൽ നിന്നും 5 റൺസ് എടുത്ത് പുറത്തായി. എന്നാൽ രണ്ടാം ഏകദിന മത്സരത്തിൽ 9 പന്തിൽ നിന്നും 8 റൺസ് എടുത്ത് താരം പുറത്തായിട്ടില്ല. ഇനി വരാനിരിക്കുന്ന മൂന്നാം ഏകദിന മത്സരത്തിൽ ഇഷാൻ കിഷൻ്റെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള രവീന്ദ്ര ജഡേജയുമായി ബന്ധപ്പെട്ടതാണ്. ഈ മാസം 24 നടക്കുന്ന തമിഴ്നാട് സൗരാഷ്ട്ര മത്സരത്തിൽ സൗരാഷ്ട്രയ്ക്ക് വേണ്ടി ജഡേജ കളിച്ചേക്കും. നമുക്കറിയാം പരിക്ക് കാരണം ജഡേജ ഒരുപാട് മത്സരങ്ങൾ പരിക്ക് കാരണം താരം ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചിട്ടില്ലായിരുന്നു. ഇന്ത്യയും ഓസീസും തമ്മിലുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ജഡേജയും ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ശ്രേയസ് അയ്യറുമായി ബന്ധപ്പെട്ടതാണ്. ശ്രേയസ് അയ്യർ ന്യൂസിലാൻഡിനെതിരെയുള്ള മൂന്ന് ഏകദിന മത്സരങ്ങളിൽ നിന്നും പരിക്ക് കാരണം അയ്യർ പുറത്തായിരുന്നു. അയ്യറിൻ്റെ പകരക്കാരനായിട്ട് പടിധാറിനെ ഇന്ത്യൻ ഏകദിന സ്ക്വാഡിലേക്ക് ആഡ് ചെയ്തിരുന്നു. എന്നാൽ ശ്രേയസ് അയ്യറിൻ്റെ ഇഞ്ചറി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. പരിക്ക് പറ്റിയ ശ്രേയസ് അയ്യർ NCAയിൽ എത്തിയിരിക്കുമ്പോൾ ഉടൻ തന്നെ അയ്യർ റീഹാബ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത്ര സീരിയസ് ഉള്ള ഇഞ്ചറി അല്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഉടൻ തന്നെ ശ്രേയസ് അയ്യർ മടങ്ങി വരുമെന്നാണ് ഇഞ്ചറി റിപ്പോർട്ടിൽ കാണുന്നത്. കൂടാതെ ശ്രേയസ് അയ്യറും താരത്തിൻ്റെ ഇഞ്ചറി അപ്ഡേറ്റ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു.